ഉണ്ടാകാൻ പോകുന്നത് ഇനിയും വരാനുള്ള നാളുകളിൽ മുസ്ലിം നാമധാരികൾക്ക് യൂറോപ്പിലോട്ടുള്ള പ്രവേശനം കർക്കശമായിരിക്കും. നല്ലൊരു രാജ്യമാണ് സ്വീഡൻ എല്ലാ രീതിയിലും, കാരണം എല്ലാ ജനാധിപത്യ വശങ്ങളെയും മൂല്യങ്ങളെയൊക്കെ അംഗീകരിക്കും. പക്ഷേ അവരുണ്ടായേക്കുന്ന അവരുടെ നാട്ടിൽ വളരെ ക്രൈം, ഈ ഗ്രൂപ്പായിട്ടുള്ള ക്രൈം, മതതീവ്രമായ ക്രൈം, അത് വല്ലാതെ കൂടുന്നു. ഞാൻ അറിഞ്ഞിടത്തോളം മറ്റ് ചില യൂറോപ്യൻ രാജ്യങ്ങൾ അവിടെ ഈ റീഹാബിലിറ്റേഷൻ ക്യാമ്പിൽ താമസിക്കുന്നവർക്ക് വ്യക്തമായ നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്, മതം മാറുക അല്ലെങ്കിൽ പോവുക. ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ചില ആൾക്കാർ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത് അതിനെ തീവ്രമായ സ്വഭാവത്തിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അവർ വളരെ കുറച്ച് പേരെ കാണത്തുള്ളൂ. പക്ഷേ അനുഭവിക്കുന്നത് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ഒരു കാര്യമില്ലാതെ പണിഷ് ചെയ്യപ്പെടുകയാണ്. പുതിയ ലോകക്രമത്തിൽ ആധുനിക സമൂഹം മതതീവ്രവാദത്തെ എങ്ങനെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള യൂറോപ്പിൽ നടന്നിട്ടുള്ള സംഭവവികാസങ്ങളെ അധികരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള അനാലിസിസ് നടത്തുകയാണ് നാരദ ന്യൂസിൻ്റെ ചീഫ് എഡിറ്ററായിട്ടുള്ള ശ്രീ മാത്യു സാമുവൽ നമ്മോടൊപ്പം ഉണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ യൂറോപ്പിൽ ഉടനീളം കണ്ടുവരുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള, പ്രത്യേകിച്ചും മുസ്ലിങ്ങൾക്കെതിരെ വരുന്ന ഒരു നീക്കമുണ്ട്. അത് തീവ്രവാദത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണോ, അത് എന്താണ് അത്തരത്തിലുള്ള ചില തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള ഒരു കാരണം? ഇതുണ്ടായേക്കുന്ന കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലാണ് ഈ സംഭവം. ഇത് അതായത് ഫ്രാൻസില് പാരീസില് ഹൊബേറ്റ് എന്ന് പറഞ്ഞ മാഗസിൻ, കാർട്ടൂൺ മാഗസിനായിട്ട് ബന്ധപ്പെട്ട് പിന്നെ അവിടെ കഴുത്തറക്കുന്നു, ഫയറിങ് ഉണ്ടാകുന്നു, അവരൊരു ഫ്രഞ്ച് അധ്യാപകൻ്റെ തല മുറിക്ക് കഴുത്ത് വെട്ടുന്നു, പള്ളിയിൽ കയറി വെടിവെക്കുന്നു, മാർക്കറ്റിൽ കൂടെ ട്രക്ക് ഇടിച്ച് കൊല്ലുവാൻ ശ്രമിക്കുന്നു. അവിടെ നിന്നാണ് ബേസിക്കലി ഇതിൻ്റെ തുടക്കം, യൂറോപ്പിലുണ്ടായ തുടക്കം എന്ന് പറയുന്നത് അവിടെ നിന്നാണ് തുടങ്ങിയേക്കുന്നത്. ഇപ്പം എത്തിച്ചെന്ന് നിൽക്കുന്നത് വിചിത്രമായ രീതിയിലാണ്. ആർക്കും ചിന്തിക്കുവാൻ പോലും സാധിക്കില്ല യൂറോപ്പിലുണ്ടായ ഈ മാറ്റം. ഏറ്റവും അവസാനമായിട്ട് കണ്ടത് സ്വീഡനിൽ. സ്വീഡൻ എന്ന് പറയുന്നത് കാത്തലിക് രാജ്യമല്ല, പ്രൊട്ടസ്റ്റൻ്റ്, ഏറ്റവും കൂടുതൽ പ്രൊട്ടസ്റ്റൻ്റായിട്ടുള്ള രാജ്യമാണ്. അതുമല്ല യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ മാനുഷിക മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുക്കുന്ന രാജ്യമാണ്. മറ്റൊന്ന് അവിടുത്തെ ഈ പ്രിസൺ, ഒരാളെ ഇപ്പം തെറ്റുകാരനായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഈ ജീവപര്യന്തം എന്ന് പറഞ്ഞ പരിപാടിയൊന്നും അവിടെ ഇല്ല. കുറച്ച് നാൾ ഇടുന്നു, വിടും, അത് കഴിഞ്ഞ് മാറിക്കഴിയുമ്പോൾ അയാളെ വിടുന്നു. അതായത് ഒരു അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും വ്യക്തമായ തെളിവുകൾ വേണം, ഒത്തിരി പ്രൊസീജിയർ കഴിഞ്ഞിട്ടേ അറസ്റ്റ് പോലും നടക്കും. അതേപോലെ മാനുഷിക മൂല്യങ്ങളും മാനുഷിക സ്വാതന്ത്ര്യവും ജനാധിപത്യവും അംഗീകരിക്കുക, അതവരുടെ ഭരണഘടനയിലുണ്ട്. അങ്ങനെ ഒരു രാജ്യമാണ്. അവിടെയുള്ള സോഷ്യൽ ഡെമോക്രാറ്റിക്, അതായത് ചെറിയ രീതിയിലുള്ള ഇടതുപക്ഷവും എല്ലാം കൂടെ ചേർന്ന ഒരു പാർട്ടിയുടെ, അതിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു മാഡ്ഗൽ ആൻഡേഴ്സൺ. അവർ സ്വീഡനിൽ ആദ്യമായിട്ടാണ് ഒരു സ്ത്രീ അവിടുത്തെ ഭരണാധികാരിയായിട്ട് വരുന്നത്. അപ്പോൾ അവരുടെ പാർട്ടി തോറ്റു. അവിടെ ജയിച്ചിരിക്കുന്നത് ഉൾഫ് കിറ്റേഴ്സൺ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ അവരുടെ പാർട്ടിക്കകത്ത് ക്രിസ്ത്യൻ ഡെമോക്രാറ്റ് എന്നൊക്കെ പറയുന്ന 4 പാർട്ടികൾ ചേർന്നാണ് പുതിയ മന്ത്രിസഭ ഉണ്ടാക്കുവാൻ പോകുന്നത്. അപ്പോൾ അവർ പറയുന്നത് ആൻറ്റി ഇമിഗ്രേഷൻ, പ്രധാനമായിട്ടും മുസ്ലിങ്ങളെ അറബ് ടാർജറ്റ് ചെയ്യുകയാണ്. കാരണം അവിടെയാണ് പാസ്റ്ററിൻ്റെ ഒരു ഖുറാൻ കത്തീര്, പിന്നെ അത് കഴിഞ്ഞ് ബൈബിൾ കത്തിക്കുക എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ കലാപമുണ്ടായ ഒരു, സ്റ്റോക്ക്ഹോമിൽ വലിയ കലാപമുണ്ടായ ഒരു ചരിത്രം കൂടെ ഉണ്ട്. കഴിഞ്ഞ 1 വർഷം 2 വർഷം പല ആവർത്തിയാണ് ഉണ്ടായേക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഇമിഗ്രേഷൻ ഇനിയും വേണ്ട, പ്രത്യേകിച്ച് അവർ ഫോക്കസ് ചെയ്യുന്നത് മുസ്ലിം അത് മുസ്ലിം മത സംഭവം പരിപാടിയായിട്ടുള്ളവർ ഇങ്ങോട്ട് വരണം, മുസ്ലിം പേരുള്ളവരൊന്നും ഇങ്ങോട്ട്. ഇനിയും അതിനേക്കാളിലും വലിയ പ്രാധാന്യമായിട്ട് ഞാൻ നോക്കിക്കാണുന്നത് മറ്റൊന്നുണ്ട്. അവിടെ ഇമിഗ്രൻ്റായിട്ട് കയറിയവർ, ഓൾറെഡി നേരത്തെ വന്നവർ, അവർക്ക് എത്രയോ ഇരട്ടി പണം കൊടുത്ത് അവരുടെ രാജ്യത്തേക്ക് പറഞ്ഞു വിടുകയാണ്. അത് വല്ലാത്തൊരു തീരുമാനമാണ്. ഇപ്പം അതും അപ്പം അതെല്ലാം പറയുന്നൊരു പാർട്ടിയാണ് ഇപ്പോഴും കയറി വന്നത്, അവരുടെ ഒരു സഖ്യകക്ഷിയാണ്. അപ്പം
നമ്മൾ മനസ്സിലാക്കേണ്ടത് യൂറോപ്പിലെ രാജ്യങ്ങൾ അങ്ങനെ ആയിരുന്നില്ല ഒരിക്കലും. അവരെല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു, അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. ആ രീതിയിലുള്ള സ്വാതന്ത്ര്യം എല്ലാ മതസംഘടനകൾക്കും മതപരമായും റിലീജിയസ് ഫ്രീഡം ഒക്കെ കൊടുക്കുന്ന രാജ്യമാണ്. ആ ഒരു മാറ്റം എന്ന് പറയുന്നത്, സ്വീഡനിലുണ്ടാകുന്ന മാറ്റം നമ്മൾ അവഗണിച്ച് കളയരുത്. ഇതായിരിക്കും ഇനി അടുത്ത യൂറോപ്യൻ രാജ്യം മറ്റുള്ള രാജ്യങ്ങളിലും ഉണ്ടാകുവാൻ പോകുന്നത്. ഫ്രാൻസിൽ നിന്ന് തുടങ്ങിയത്, ഫ്രാൻസ് അതിനുശേഷമാണ് ഫ്രാൻസിൽ ഈ പറയുന്ന നിക്കാബും വെയിൽ അതൊക്കെ എടുത്ത് മാറ്റുകയും പുറത്തോട്ട് വരാൻ നേരത്ത് അത് ധരിക്കുവാൻ പാടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ ധരിക്കാം, പക്ഷെ പുറത്ത് അത് പാടില്ല, മുഖം മൂടാൻ പാടില്ല. ആ കർശന നിയമം കൊണ്ടുവരുന്നത് അതിനുശേഷം അവിടെ മദ്രസകൾ മുഴുവനും അടപ്പിച്ചു. അവിടുത്തെ സിലബസിൽ നിന്നും യൂണിവേഴ്സിറ്റി സ്കൂളിൻ്റെ സിലബസ് ഇസ്ലാമിക സ്റ്റഡീസ് എടുത്ത് മാറ്റി. അവിടെ ഉണ്ടായിരുന്ന ക്ലേർജീസ് ഇസ്ലാമിക് ക്ലേർജി എല്ലാവരെയും പറഞ്ഞു വിട്ടു. വല്ലാത്തൊരു ചേഞ്ച് അവിടെ കൊണ്ടുവന്നത് ഇമാനുവേൽ മാക്രോൺ. അപ്പോൾ അയാൾക്കെതിരെ മത്സരിച്ച അവരും അദ്ദേഹവും തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ രണ്ടാം പ്രാവശ്യം. അപ്പം അവർക്കെതിരെ അയാൾക്കെതിരെ മത്സരിച്ച തീവ്ര വലതുപക്ഷ സ്ഥാനാർത്ഥി അതൊരു സ്ത്രീയായിരുന്നു. അവർ പറഞ്ഞു എന്താ തട്ടം പോലും വിടാൻ പറ്റത്തില്ല. അപ്പം ആ രീതിയിലേക്കാണ് ഈ രാജ്യങ്ങൾ മാറുന്നത്. അപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത് ഉണ്ടാകാൻ പോകുന്നത് ഇനിയും വരാനുള്ള നാളുകളിൽ മുസ്ലിം നാമധാരികൾക്ക് യൂറോപ്പിലോട്ടുള്ള പ്രവേശനം കർക്കശമായിരിക്കും. അതാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ രാജ്യം. കാരണം ആ രാജ്യത്തിൻ്റെ അവരുടെ ജീവിതശൈലിയിലോട്ട് ഇവർ കടന്നു കയറി, കാരണം റെഫ്യൂജായിട്ട് അവർ പോകുന്നത് വരികയും പിന്നീട് അവർ വളരുകയും. അപ്പം ആ ചെച്ചൻ എന്ന് പറഞ്ഞാൽ ആ പയ്യൻ 10-18 വയസ്സുള്ള പയ്യനാണ് അവിടുത്തെ അധ്യാപകൻ്റെ തല അറക്കുന്നത്. അല്ല, അതൊരു തീവ്രവാദത്തിൻ്റെ ഭാഗമായിട്ട് അവരവിടുന്ന് രക്ഷപ്പെട്ട് ഇവിടെ വന്നിട്ട് വീണ്ടും അവരത് അതിനെ തുടങ്ങി. അതാണ് നമ്മൾ ഇതിൻ്റെ ഒറിജിനേഷൻ നോക്കുവാണെങ്കിൽ ഈ രാജ്യങ്ങൾ, ഇപ്പം ഇറാനിൽ നിന്നാണെങ്കിൽ, അറേബ്യൻ രാജ്യങ്ങളാണെങ്കിൽ, റഷ്യയിൽ നിന്ന് ചെച്ചനാണെങ്കിലും, ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഇവിടുത്തെ ഇവിടെ എല്ലാം അൺട്രസ്റ്റായിരുന്നു. തീവ്രവാദവും മതതീവ്രവാദവും പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റിയും ഫിനാൻഷ്യൽ പ്രശ്നമൊക്കെ കഴിഞ്ഞ് ഇവർക്ക് അഭയം കൊടുത്ത രാജ്യങ്ങൾ ഇതെല്ലാം. അപ്പം അവിടെ വന്നിട്ടും ഇവർ ചെയ്യുന്നത് ഈ രീതിയിലായി കഴിഞ്ഞപ്പോഴാണ് പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത്. ഇപ്പം സ്വീഡനിൽ നിന്ന് ഈ ഇമിഗ്രൻ്റായിട്ടുള്ള വന്നവരെ തിരിച്ചുവിടണം, അവർക്ക് എത്രയോ ഇരട്ടിയിടരട്ടി പണം കൊടുത്ത്, ഇതാണ് തീരുമാനം. സ്വീഡനെ സംബന്ധിച്ചുള്ള അവർ എന്ത് പോളിസിയാണ് കൊണ്ടുവരുന്നത്, ആ പോളിസി നടപ്പിലാക്കിയ രാജ്യമാണ് സ്വീഡൻ. അതാണ് സ്വീഡൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം നല്ലൊരു രാജ്യമാണ് സ്വീഡൻ എല്ലാ രീതിയിലും, കാരണം എല്ലാ ജനാധിപത്യ വശങ്ങളെയും മൂല്യങ്ങളെയൊക്കെ അംഗീകരിക്കും. പക്ഷേ അവിടെ ഉണ്ടായേക്കുന്ന അവരുടെ നാട്ടിൽ വളരെ ക്രൈം, ഈ ഗ്രൂപ്പായിട്ടുള്ള ക്രൈം, മതതീവ്രമായ ക്രൈം, അത് വല്ലാതെ കൂടുന്നു. അപ്പോൾ അതിനെതിരെയാണ് പുതിയ ഭരണകക്ഷി കയറി വരുന്നത്. അവർ പറഞ്ഞിരിക്കുന്ന അജണ്ടയും അവരുടെ പോളിസീസും എല്ലാം ഒരു ഒരു പ്രത്യേക മതവിഭാഗത്തിനെതിരെയാണ്. അവർക്ക് അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കണം, അതുകൊണ്ട് അതാണ് അവർക്കവിടെ സ്വസ്ഥ, കാരണം അവരുടെ രാജ്യമാണ്, അവർക്കവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കണം. അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനും റെഫ്യൂജായിട്ട് വരുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത രാജ്യം കൂടിയാണ്. പക്ഷേ വീണ്ടും അവരുടെ കാര്യങ്ങളിൽ കൈകടത്തി അവരെ കൊല്ലാൻ പോവുകയും അവിടെ അൺസർട്ടനിറ്റി ഉണ്ടാക്കുകയും ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം രൂക്ഷവും അതിരൂക്ഷമാകുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് പറയാനുള്ള ഡെൻമാർക്കിലുണ്ടായ ഒരു സംഭവമാണ്. അവിടുത്തെ ഗവൺമെൻറ് 2018 ഒരു നിയമം കൊണ്ടുവരുന്നു, ഗേറ്റോ ലോ. ഗേറ്റോ ലോ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ എവിടെയൊക്കെയാണ്, അവർ പറഞ്ഞ വെസ്റ്റേൺ കൺട്രി അല്ലാത്തവർ, അതായത് സ്പെഷ്യലായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന മുസ്ലിം മതവിഭാഗക്കാരെയാണ്, അവരെവിടെയാണ് താമസിക്കുന്നത്, കൂടുതൽ ഒറ്റയ്ക്ക് കൂടുതലായിട്ട് താമസിക്കുന്നത്, അവരെ ഇനി അവിടെ താമസിക്കുവാൻ സമ്മതിക്കില്ല. ഒരുമിച്ച് താമസിക്കാൻ സമ്മതിക്കില്ല. കാരണം ഇവർ ഒരുമിച്ച് താമസിക്കുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്. അതുകൊണ്ട് അവർ ആ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറച്ച് താമസിക്കുക, അത് ലോയാണ്. ഞാനീ പറയുന്നതൊക്കെ ലോ പാസ്സാക്കിയതാണ്, ആ രാജ്യം ഡെൻമാർക്ക് പാസ്സാക്കിയ ലോയാണ്. അപ്പം അവിടെ ചെറിയ രീതിയിൽ പ്രക്ഷോഭവും ആക്ടിവിസ്റ്റുകളൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെ ആ നിയമം അവിടെ നടപ്പിലാക്കുവാൻ പോവുകയാണ്. അപ്പം കഴിഞ്ഞ ടി വി ന്യൂസുകളിലൊക്കെ പറയുന്നത് ആ നിയമത്തിനെതിരെ അവിടെ ബഹുഭൂരിപക്ഷം അനുകൂലമാണ്, കാരണം ഇത് പാർലമെൻറ്റിൽ പാസ്സാക്കിയ നിയമമാണ്. അപ്പം ഈ സംഗതികൾ ഫ്രാൻസിൽ നിന്നാണിത് നമ്മൾ തുടക്കം, അവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്. അവിടുന്ന് യൂറോപ്പിലെ 2-3 രാജ്യങ്ങൾ, ബെൽജിയം, മറ്റുള്ള എല്ലാ രാജ്യങ്ങളിലോട്ട് ഇത് പോവുകയാണ്. ഇപ്പം ഇറ്റലിയിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. ഇവിടെ എല്ലാം പറയുന്നൊരു പ്രോപ്പർ അജണ്ടയെന്ന് പറയുന്ന ഒറ്റൊരു കാര്യമേ ഉള്ളൂ, വേറെ അജണ്ടകളൊന്നുമില്ല. ഇവർ ഡയറക്റ്റായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പേര് പറയുന്നില്ലെങ്കിൽ ഇവർ പറയുന്ന ആൻറ്റി ഇമിഗ്രൻ്റ് പോളിസിയാണ്. അതായത് യുണൈറ്റഡ് നേഷൻ്റെ പോളിസിയെയും
ഈ മറ്റുള്ള പല രാജ്യത്തിലും എല്ലാവരും സ്ക്രാപ്പ് ചെയ്യും, അവർക്ക് വേണ്ടാന്ന് വെക്കുക. കാരണം അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് പല ഒപ്പീനിയൻസും വരുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി മറ്റുള്ള പല യൂറോപ്യൻ രാജ്യങ്ങളും ഉണ്ടാകാൻ പോകുന്ന ഇതേപോലെ, അതേപോലെ ഞാൻ അറിഞ്ഞിടത്തോളം മറ്റ് ചില യൂറോപ്യൻ രാജ്യങ്ങൾ അവിടെ ഈ റീഹാബിലിറ്റേഷൻ ക്യാമ്പിൽ താമസിക്കുന്നവർക്ക് വ്യക്തമായ നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്, മതം മാറുക അല്ലെങ്കിൽ പോവുക. വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒന്നില്ലെങ്കിൽ മതം ക്രിസ്ത്യാനിറ്റിയിലോട്ട് മാറുക അല്ലെങ്കിൽ തിരികെ പോവുക. മതം മാറിയാൽ മാത്രമേ, ബാപ്റ്റൈസ് ചെയ്ത് മതം മാറിയാൽ മാത്രമേ അവിടെ നിർത്തുകയുള്ളൂ. അവരെ പഠിപ്പിക്കാൻ ടീച്ചേഴ്സിനെ അവരെ വെച്ചിട്ടുണ്ട്. ഇത് ജർമ്മനിയിലുമുണ്ട്, ഏതൻസിലുമുണ്ട്, മറ്റ് പല രാജ്യങ്ങളിലുമുണ്ട്. പക്ഷേ ഇത് എത്ര ഇതാണ് പറയുന്നത്, ഒരു ഈ ഒരു പ്രശ്നം കൊണ്ട്, ചില ആൾക്കാരുണ്ടാക്കുന്ന പ്രശ്നം കൊണ്ട് എത്ര ശതമാനം ആൾക്കാരാണ്, വലിയൊരു ശതമാനം ആൾക്കാരാണ് പ്രയാസപ്പെടുന്നത്. അല്ല, അവിടെ മതം മാറുക എന്ന് പറയുമ്പോൾ അവരുടെ മതത്തിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടല്ല അവർ അത് ചെയ്യുന്നത്. അല്ലല്ല, അത് അവർ വ്യക്തമായിട്ട് പറയുന്നത്. ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ ജർമ്മനിയിലും ഏതൻസിലും ഗ്രീസിലും അതേപോലെ പാരീസിലും നീഷ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ പോയി കഴിഞ്ഞാൽ മനസ്സിലായത്, ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ഇന്ത്യക്കാരുമുണ്ട്, പ്രവർത്തിക്കുന്നവർ മലയാളികളുമുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഇത് ഞങ്ങൾക്ക് നിർബന്ധിച്ചത് മാറ്റുക എന്നുള്ളതല്ല ഇതിൻ്റെ അകത്ത് ഉദ്ദേശമെന്ന്. കാരണം ഇവർ അറബിക് പഠിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അവർ പറയുന്നത് അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് വലിയ പ്രശ്നമാണ്. കാരണം മറ്റവരുടെ പ്രാക്ടീസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, മറ്റ് മതത്തിൻ്റെ പ്രാക്ടീസ് അവിടെ ഒഴിവാക്കുക. അതിന് വേണ്ടി പ്രാക്ടീസിനേക്കാൾ ഉപരിയായിട്ട് അവർ പറയുന്നത് ഈ മതത്തിൻ്റെ ചില ഈ ആൾക്കാരത് ഇന്റർപ്രറ്റ് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട് തെറ്റായ രീതിയിലാണ്. അപ്പൊ അതിനകത്ത് ഈ സമാധാനം എന്ന് പറഞ്ഞ് പറച്ചിൽ മാത്രമേ ഉള്ളൂ. എല്ലാം അതിഭയങ്കര ക്രൂരതയാണ്. കാരണം അവർക്ക് ചെയ്യാൻ യാതൊരു മടിയുമില്ല. അതിന്റെ പേരിൽ സ്വർഗം കിട്ടുമെന്നാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പം അതെങ്ങനെങ്കിലും മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ നിലനിൽപ്പ് മുന്നോട്ട് പോകുവാൻ പ്രകാരം അവിടെ ഉള്ള ആളുകൾ വോട്ട് ചെയ്യുന്നത് ഇതിനെതിരെയാണ്. അതാണ് ഏറ്റവും വലിയ തമാശ. കാരണം ഇതെല്ലാം ജനാധിപത്യ രാജ്യങ്ങളാണ്. ഈ വരുന്ന ഒന്നും ജനാധിപത്യ, ഈ അറബ് രാജ്യങ്ങൾ ഇതൊന്നും ജനാധിപത്യ രാജ്യങ്ങളും അല്ല. അവിടെയൊക്കെ ഈ ഈ ഒരു ഡിക്റ്റേറ്റർഷിപ്പും മത ഭരണാധികാരികളിൽ നിന്ന് ഇവർ ജനാധിപത്യ രാജ്യത്തോട്ട് വരുമ്പോൾ, റെഫ്യൂജായിട്ട് വരുമ്പോൾ ഇവർക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല. ഈ ജനാധിപത്യ രാജ്യമാണ്, ഇലക്ഷൻ നടക്കും. അപ്പം അതിനകത്ത് പല രീതിയിലുള്ള ഇലക്ഷൻ അത് ജയിക്കുവാൻ വേണ്ടി പല രീതിയിലുള്ള സംഭവങ്ങളുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമാണ് ഇതൊക്കെ, അതിൻ്റെ പേരിലാണ് ഇവരൊക്കെ ജയിക്കുന്നത്. അപ്പം ഇതൊന്നും ഇവർക്കറിയത്തില്ല. ഇത് കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഏത് രീതിയിലുള്ള രാജ്യമാണ് ഇത്. ഇപ്പം ഈ ഡെൻമാർക്കുമായിട്ട് ബന്ധപ്പെട്ട് വെച്ച പല ടി വി ഇൻ്റർവ്യൂസിലും കാണുന്നത് ഇവർക്കറിയത്തില്ല. കാരണം ഇവരെല്ലാം അറബിക് രാജ്യം, ഇവരെല്ലാം ജനാധിപത്യ രാജ്യത്തൊന്നും അല്ല വരുന്നത്. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇവർ മതരാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. അപ്പം മതരാജ്യങ്ങളിൽ ഭരണാധികാരികളെല്ലാം കിങ്ങും അങ്ങനെയുള്ളവരൊക്കെയാണ്, മതപണ്ഡിതന്മാരാണ് ഭരിക്കുന്നത്. അപ്പം ഇവർക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടാണ്. അപ്പം അങ്ങാതൊരു ബുദ്ധിമുട്ട് ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് പറഞ്ഞത് എന്നാൽ മതം മാറുക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മതം മാറുക. അപ്പം അതാണ് ഇതിൻ്റെ ഏറ്റവും തമാശയായ ഒരു സംഭവം. അപ്പം മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ ഒരു പോക്ക് ലോകത്തിൽ എക്സ് മുസ്ലിംസിൻ്റെ എണ്ണം കൂട്ടും. ഇപ്പോഴത്തെ കണ്ടീഷനിൽ എക്സ് മുസ്ലിം ആയ മാത്രം പോരെ, പേരും കൂടെ ഉപേക്ഷിക്കേണ്ടി വരും. പേരും കൂടെ ഉപേക്ഷിക്കുക എക്സ് മുസ്ലിം, അല്ലെങ്കിൽ അവർക്ക് അങ്ങോട്ടേക്ക് പേരും കൂടെ ഉപേക്ഷിക്കേണ്ടി വരും. അപ്പം ആ രീതിയിലോട്ടാണ് യൂറോപ്പ് ഇപ്പൊ പോകുന്നത്. അപ്പൊ ഇതിനകത്ത് പറയുവാൻ പോകുന്ന കാര്യം, ഞാൻ എറണാകുളം വീട് താമസിക്കാൻ വേണ്ടി തൊട്ടപ്പുറത്തായിട്ട് ഈ യൂറോപ്യൻ രാജ്യങ്ങളിലോട്ട് പോകാനുള്ള കോഴ്സുകൾ പഠിക്കുന്ന പരിപാടി, അപ്പം അതിൻ്റെ ബഹുഭൂരിപക്ഷം മുസ്ലിം പെൺകുട്ടികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, തട്ടമൊക്കെ ഇട്ട് യൂറോപ്പിലോട്ട് പോകണമെന്ന് താല്പര്യമായിട്ട് പഠിക്കാൻ വരുന്നത്. അപ്പോൾ അവരോടൊക്കെ അവരോട് ഇവിടെ പറയുന്ന സാധാരണ സമാധാന കക്ഷികളെ മുസ്ലിങ്ങളോട് പറയുന്നത്, ഞാൻ നിങ്ങളെയല്ല കുറ്റം പറയുന്നത്, ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ചില ആൾക്കാർ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത് അതിനെ തീവ്രമായ സ്വഭാവത്തിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പം അവർ വളരെ കുറച്ച് പേരെ കാണത്തുള്ളൂ. പക്ഷേ അനുഭവിക്കുന്നത് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്, ഒരു കാര്യമില്ലാതെ പണിഷ് ചെയ്യപ്പെടുകയാണ്. അപ്പം ഇതെങ്ങോട്ട് പോകുന്നത്, അത് നമ്മളിത് കേരളത്തിലും കണ്ടതാണ്. ഒരു ഒരു പ്രത്യേക ഗ്രൂപ്പ് വന്ന് അതിനകത്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് തീവ്ര സ്വഭാവത്തോട് വന്നു കഴിഞ്ഞപ്പം ഇവിടെ കമ്മ്യൂണിറ്റികൾ ഡിവൈഡാകാൻ തുടങ്ങി. അപ്പം അതിൻ്റെ മറ്റൊരു രൂപമാണ് ഇപ്പോൾ യൂറോപ്പിൽ കാണുന്നത്. അമേരിക്കയുടെ സ്ഥിതി അറിയാതെ പേര് കണ്ടാൽ പോലും അടുപ്പിക്കത്തില്ല. എയർപോർട്ടിൽ പോലും കേട്ടത്, എയർപോർട്ടിൽ പിന്നെ അവന് ഊരി തുണി എല്ലായിടും ഇവരെ കളയുവാണ്. അപ്പം അതിനേക്കാളും കഷ്ടം പിടിച്ച രീതിയിലാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. യൂറോപ്യൻ രാജ്യങ്ങൾ എല്ലായ്പ്പോഴും ഒരു മതസ്ഥരോടും യാതൊരു പ്രശ്നവും ഇല്ലാതെ
എല്ലാവരെയും ഒരേപോലെ കണ്ട് എല്ലാവർക്കും ഒരേ സ്വാതന്ത്ര്യം കൊടുത്ത് മാനുഷികമായിട്ടും ജനാധിപത്യപരമായിട്ടും സ്വീകരിച്ച രാജ്യങ്ങളാണ് ഇവയൊക്കെ. നിങ്ങൾ അവരുടെ ചരിത്രം എടുത്ത് നോക്കണം. ആ രാജ്യങ്ങളുണ്ടാകുന്ന മാറ്റം ശ്രദ്ധിക്കണം. അതും ഇലക്ഷനിൽ കൂടെ, അതായത് ലോ മേക്കേഴ്സ് ഇലക്ഷനിൽ പാർലമെൻറ്റിൽ കൊണ്ടുവരുന്ന നിയമങ്ങളാണ് ഇതൊക്കെ ഉണ്ടായേക്കുന്നത്. ഇത് ഒറ്റ കാര്യം മാത്രമേ പറയുവാനുള്ളൂ. നമ്മൾ സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരു ചുറ്റുപാടാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. അതാണ്. പക്ഷേ നമുക്ക് നമ്മുടെ ഇടയിലോട്ട് ഇത് കയറി വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നം വളരെ ദുരുവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടാകും. ഇത് പറയാനുണ്ടായ കാരണം ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പണ്ട് നമുക്ക് മിഡിൽ ഈസ്റ്റും ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്ന് നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങളും അവിടെ ഒക്കെ പോകുന്നുണ്ട്. അവരോട് പറയുകയാണ് എന്താണ് ഈ സംഭവിച്ചതെന്നതിനെ പറ്റി നിങ്ങൾ വ്യക്തമായ ധാരണയിൽ പഠിച്ചിരിക്കണം.